നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അന്തരിച്ച നടൻ കുണ്ടറ ജോണിയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ കാഞ്ഞിരിക്കോട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വെച്ച് നടക്കും. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് കൊല്ലം ബെൻസിഗർ ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് ജോണി ജനിച്ചത്. പിതാവ് ജോസഫ്, അമ്മ കാദറി. കൊല്ലം ഫാത്തിമ മാത കോളേജ്, ശ്രീനാരായണ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. കോളേജ് പഠനകാലത്ത് കൊല്ലം ജില്ലാ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്നു. 1978 ഇറങ്ങിയ നിത്യവസന്തമായിരുന്നു ആദ്യ സിനിമ. പിന്നാലെ എ ബി രാജന്റെ കഴുകൻ, ചന്ദ്രകുമാറിന്റെ അഗ്നിപർവ്വതം, കരിമ്പേന, രജനീകാന്തി, ആറാം തമ്പുരാൻ, ഗോഡ്ഫാദർ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. പതിയെ പതിയെ മലയാള സിനിമയിലെ പ്രധാന വില്ലനായി മാറി. മലയാളത്തിന് പുറമെ തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിലെ ഏതാനും ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒത്ത ശരീരം, അതിനൊത്ത വില്ലൻ വേഷങ്ങൾ. അഭ്രപാളങ്ങളിൽ കുണ്ടറ ജോണി എന്ന നടനെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നത് ഈ വില്ലൻ വേഷങ്ങളിൽ കൂടി തന്നെയാണ്. യാതൊരു കലാപാരമ്പര്യവും അവകാശപ്പെടാനില്ലാതെ സിനിമയിലെത്തിയ കുണ്ടറ ജോണി ജീവിതത്തിൽ നിന്ന് മടങ്ങുന്നത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഓർമ്മിക്കാൻ നൂറുകണക്കിന് വില്ലൻ വേഷങ്ങൾ നൽകിയാണ്. വില്ലന്മാരിലെ വില്ലനായി തലയെടുപ്പോടെ നിന്നു മലയാള സിനിമയിൽ കുണ്ടറ ജോണി. നിത്യവസന്തം എന്ന സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച വില്ലൻ വേഷമാണ് കുണ്ടറ ജോണിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. അവിടെ മുതൽ അങ്ങോട്ട് നൂറുകണക്കിന് ശക്തമായ വില്ലൻ കഥാപാത്രങ്ങൾ ഗുണ്ടയായും പ്രതിനായകന്റെ സുഹൃത്തായും പോലീസായും അരങ്ങിൽ വാണു നീണ്ട നാൾ. ഐ വി ശശിയുടെ മാത്രം 30 സിനിമകൾ ചെയ്തു. 4 500+ ചിത്രങ്ങളിൽ വേഷമിട്ടു. സ്പോർട്സിന്റെ പാരമ്പര്യമുള്ളതിനാൽ വില്ലൻ വേഷങ്ങളിൽ അതെല്ലാം തുണയായി. കഴുകൻ, അഗ്നിപർവ്വതം, കരിമ്പന, രജനീകാന്തി, ആറം തമ്പുരാൻ, ഗോഡ്ഫാദർ, സ്ഫടികം, ബലറാം വി എസ്, താരദാസ്, ഭരത്ചന്ദ്രൻ ഐ പി എസ്, ദാദാസാഹിബ്, സാഗരം സാക്ഷി, നാടോടിക്കാറ്റ് തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ. അവസാനമായി വേഷമിട്ടത് ഉണ്ണിമുകുന്ദൻ നായകനായ മേപ്പടിയാൻ എന്ന സിനിമയിലാണ്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.